हलो फ्रेंड्स, वेलकम टू मामास मेनु। इन केकिन्टे रेसीपी वनिला केकिन्टे एनिकी 1K सब्सक्राइब आयिट्टुंडे माशाल्ला। अप्पो अदिनु वेंडिट्ट ओरु केक उंडाक्कियतायिरुन्नु। अप्पो अत निंगलायिट्ट षेयर चेय्याणु। अदिनु वेंडिट्ट ञान इविडे ओरु कप्पु मैद एडुत्तिट्टुंडे। 250 ml मेशरमेंट अर टेबल स्पून बेकिंग पाउडर पिन्ने और नुल्ल उप्पुम कूडि एडुत्तिट्टुंड। इनि नमुक्क ओरु अरिप्पयिलेक्क मैदप्पोडियुम बेकिंग पाउडरुम उप्पुम कूडि आड् चेय्तिट्ट नल्ल पोले ओन्न् अरिच्चेडुक्कुक। ഞാൻ ഇവിടെ ഈ കേക്ക് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്। അതിനു വേണ്ടിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്। അതിൽ ആദ്യം ഒന്ന് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്തു കൊടുക്കുക। അതിനു ശേഷം അതിൽ ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കണം। എന്നിട്ട് വീണ്ടും നല്ലപോലെ ഓയിൽ കൊണ്ടൊന്ന് ബ്രഷ് ചെയ്തു കൊടുക്കുക। കുക്കറിന്റെ മുകൾ ഭാഗവും സൈഡും എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ ഒന്ന് ഓയിൽ കൊണ്ട് ബ്രഷ് ചെയ്തു കൊടുക്കുക। ഇനി കേക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാ। ഇത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദ മിക്സ് ആണ്। ഇത് 3 എഗ്ഗിന്റെ വൈറ്റ്, 3 എഗ്ഗിന്റെ യോക്ക്, 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 1/3 കപ്പ് ചൂടുള്ള പാൽ, 1/4 കപ്പ് ഓയിൽ, 1 ടീസ്പൂൺ വാനില എസൻസ്। ഇനി എഗ്ഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം। നിങ്ങളെടുക്കുന്ന എഗ്ഗ് ചെറുതാണെങ്കിൽ ഒരു 4 എണ്ണമെങ്കിലും എടുക്കേണ്ടി വരും। ലാർജ് എഗ്ഗ് ആണെങ്കിൽ 3 എണ്ണം മതി। ഞാനിവിടെ ലാർജ് എഗ്ഗാണ് എടുത്തത്, അതുകൊണ്ടാണ് 3 എണ്ണം। ഇനി ഒന്ന് ലോ സ്പീഡിൽ ഇട്ട് ബീറ്റ് ചെയ്യാം। എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ലോ സ്പീഡിൽ ഇട്ട് ബീറ്റ് ചെയ്യാം, പിന്നെ പതുക്കെ പതുക്കെ സ്പീഡ് കൂട്ടി കൊടുക്കുക, അങ്ങനെ ലാസ്റ്റ് ഹൈ സ്പീഡിൽ ഇട്ട് ബീറ്റ് ചെയ്യാം। ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ എഗ്ഗ് ഒന്ന് കുറഞ്ഞതിൽ പതഞ്ഞു വരും। അതിനു ശേഷമാണ് നമ്മൾ പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്യുന്നത്। 1/2 കപ്പ് പഞ്ചസാരൻ്റെ പൗഡറാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത്। 1/2 കപ്പ് എഗ്ഗ് യോക്കിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചാണ്। പഞ്ചസാരൻ്റെ പൗഡർ നമ്മൾ കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക। നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം। ഇപ്പോൾ എഗ്ഗ് വൈറ്റ് നല്ലപോലെ ബീറ്റ് ആയി കിട്ടിയിട്ടുണ്ട്। ഇനി ഞാൻ ഇവിടെ എഗ്ഗ് യോക്ക് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാനാണ്। ആദ്യം ഒന്ന് ലോ സ്പീഡിൽ ഇട്ട് ബീറ്റ് ചെയ്യാം, പിന്നെ പതുക്കെ ഒന്ന് സ്പീഡ് കൂട്ടി കൊടുക്കുക। ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര അല്പാൽപ്പായിട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ലപോലെ ബീറ്റ് ചെയ്ത് എടുക്കുക। ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മുടെ എഗ്ഗ് യോക്ക് ഒന്ന് ബീറ്റ് ആയിട്ടുണ്ട്, ഇതേപോലെ ആയി കിട്ടണം ഈ ഒരു കളറിൽ। ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർക്കുന്നുണ്ട്, എന്നിട്ടൊന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ചേർക്കുന്നത് 1/3 കപ്പ് ചൂടുള്ള പാലാണ്, നേര് ചൂടുള്ള പാലാണിത്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി
इनि मैदा मिक्स आड् रू मू प्रवश्य आड्ड नोल मिक्स ईर के नैदा मिक्स आड् पदक फोलड् आवश्यक ना स्पीड इलाक कम नो एग् वाइट आड्डी अद नोल इलाको कुछ इो एग् योक मैदे नोल मिक्साइट इनि एग् वाइट आड् अब रू मू पार्ट आड्डा अंतम पदक फोलडे पेटू स्पीड नि स्पीड तोह या वीडियो स्पीडा ईर के ओवन वेड़ी पटू यानि कुणिक्द अदाब एल यूसफुला कुर वीटलो इं एग् वाइट नोल मिक्साइट इन या मिक्स कुड़ा मीडियम फ्लैम वा बेड़े और नापत् अंपद मिनटे बेकिंग टाइम वह नोल टापेम नमक मूड़ वे कुरने विसल वे बेक टाइम इन स्टव ऑणाटेल नोण स्टिकि पान वा अगले नमें कुड़क एटर 5 मिनट हई फ्लैम वेम लो फ्लैम वैच्छे बेड़क इं नमें के रेडी आईटे ना पर्फक्ट आदमी फॉलोदू इं के नोल तणती याद आीसाइटा कट्द ईर वन स्पंज के नाम एल के वेट उपयोग फ्लैवर मारब अवे फिलिंगस मेलू इन के बेस कुछ क्रीम तेज़ मे फस्ट लेयर वच्छ शुगर सिरपको नोल वेट इला केसीपील पर अद डीटेल पर मिल क्रीम आड्क केक वे वी शुगर सिरपको वेट वी विपिंग क्रीम ईर के पीस तीर वे इोल तेर इवे के क्रम कोटिंग कई या फ्रिडी वैचारो अर मणिकूरी शेष वी फ्रिड्जेपल के नशत कुछ क्रीम अप्लैक नागत रू मू लाइन चेदकण इन चुरी स्पाचल वैच्छ क्रीम नाम अप्लाई ओर लेवल इतना नाटक कलखंड वाइट कलखंड या मू कल आड्डे मिक्सा वैचु पर्प ब्लू पाड़ अद नमें नूल क्रीम तेज आ भागत ओर कलखंड वैच्छे डेकेशन मिक्स कटा मू कल आड् इल कलखंड पीसूम इतपोले मिक्सईटे इन इंटशत मगल वशत कुछ विपिंग क्रीम आड्डा नोल ईटेक डेकेशन निडियुसरी चेज ईर कल भागत वेरे मुतो एंत वे वे फ्लवर वैचालमें ना भंगिया का निष्टि मैं वरत
ഞാനിവിടെ അടിവശത്തും മുകളിലുമൊക്കെ നല്ലപോലെ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയൊരു സ്പാച്ചുല വെച്ചിട്ട് അതൊന്ന് ലെവലാക്കി കൊടുക്കണം. ഇനി സൈഡിലെ ക്രീമൊക്കെ ഒന്ന് ഒരേപോലെ ലെവലാക്കി കൊടുക്കുക. ഞാനിവിടെ സ്പാച്ചുല കുറച്ച് ചൂടുള്ള വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് കേക്കിലൊന്ന് ഇതേപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ഒരു ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതുപോലെ കുറച്ച് ഗോൾഡൻ കളർ എടുത്തിട്ടുണ്ട്, പൗഡർ ആണ്. ഇതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ടൊരു ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഈ പൗഡറൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന എഡിബിൾ ആയിട്ടുള്ള പൗഡറാണ്. ഇതേപോലെ കേക്കിൻ്റെ മുകൾ വശത്തും കൽക്കണ്ണം വെച്ചതിൻ്റെ രണ്ട് സൈഡിലും ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേക്കിന് മുകളിലൊരു യൂട്യൂബിൻ്റെ ചിഹ്നമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫോണ്ടൻ്റ് ഉപയോഗിച്ചിട്ട്. അതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും എൻ്റെ വലിയൊരു താങ്ക്സ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.